മീനില്ലാത്തൊരു ഭക്ഷണശീലം സങ്കല്പിക്കാൻ പോലും ആവാത്തവരാണ് കേരളത്തിലെ 85% മലയാളികൾ. എന്നിട്ടും നമ്മുടെ അടുക്കളയിലെ പാത്രത്തിൽ വേവുന്ന മത്സ്യം ഗുണനിലവാരമുള്ളതാണോ എന്ന് പോലും അറിയാത്ത അവസ്ഥ സത്യത്തിൽ ആശങ്കാജനകമല്ലേ? ഇന്ന് എംലൈഫിൽ നിന്ന് മീനിലെ മാലിന്യങ്ങളെക്കുറിച്ചും അവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്നത് ബി എസ് ചന്ദ്രമോഹൻ. ദേശീയ ശരാശരിയേക്കാൾ 4 മടങ്ങ് കൂടുതലാണ് മലയാളികളുടെ മീനുപയോഗം. കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ 40 മുതൽ 45% സ്ഥിരമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയാണ്. പക്ഷേ ഇന്ന് June 27 ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മത്സ്യബന്ധനം വളരെ നാമമാത്രമായി നടക്കുന്ന സമയമാണ്. അപ്പോൾ കേരളത്തിലെ മത്സ്യ ചന്തകളിൽ എത്തുന്ന മീനിൻ്റെ അളവ് സ്വാഭാവികമായി കുറയേണ്ടതാണ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു കുറവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലെത്തുന്ന മീനുകളൊക്കെയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവയാകും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്താനുള്ള ദൂരം, മീൻ പിടിച്ച് ഇവിടെ എത്തിക്കുന്നതിനുള്ള സമയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ കുറഞ്ഞത് 15 ദിവസം പഴക്കമുള്ള മീനാണ് നമ്മൾ ഓരോരുത്തരും ദിവസവും കഴിക്കുന്നത് എന്നർത്ഥം. മരിച്ചുപോയ ഒരു ശരീരം കേടുകൂടാതെ 15 ദിവസം ഇരിക്കുന്നു എങ്കിൽ അതിനർത്ഥം കേട് ആകാതിരിക്കാനുള്ള രാസപദാർത്ഥങ്ങൾ അത്രമാത്രം ശക്തമായി ആ ശരീരത്തിൽ കയറ്റിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ കയറ്റിയാൽ എന്താണ് പ്രശ്നം? അതാണ് എംലൈഫിലെ ഇന്നത്തെ ചോദ്യവിഷയം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ ശ്രീമതി വന്ദന റാവുമായി സംസാരിക്കാനിടയായി. അവരോട് സംസാരിച്ചു വന്നപ്പോഴത്തേക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ക്യാൻസർ ബാധിച്ച് റീജിയണൽ ക്യാൻസർ സെന്ററിൽ എത്തുന്ന എല്ലാ രോഗികളുടെയും ശരീരത്തിൽ നിന്ന് ക്യാൻസർ ബാധിത കോശങ്ങൾ ശേഖരിച്ച് അതിലടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്ന ഒരു ശൈലിയുണ്ട്, ഓട്ടോപ്സി നടത്തും. ആ രാസപരിശോധനയിൽ ബോധ്യപ്പെട്ട കാര്യം, ശരീരത്തിന് താങ്ങാവുന്നതിനേക്കാൾ 8 മുതൽ 10 മടങ്ങ് വരെ രാസപദാർത്ഥങ്ങൾ ഈ രോഗികളുടെ ശരീരത്തിൽ ഉണ്ട് എന്നാണ്. അങ്ങനെ 8 മടങ്ങായി കഴിഞ്ഞാൽ മരണം 100% ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും രാസപദാർത്ഥങ്ങളടങ്ങിയ വിഷപദാർത്ഥങ്ങളടങ്ങിയ ആഹാരം ദിവസവും കഴിക്കുകയാണെങ്കിൽ, കഴിച്ചുകൊണ്ടേയിരിക്കുക കൂടിയാണെങ്കിൽ, സ്വാഭാവികമായും നമുക്കൊരു ടെസ്റ്റ് നടത്തിയാൽ നമ്മുടെ ശരീരത്തിൽ 8% രാസപദാർത്ഥങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാകും. ചിലപ്പോൾ അത് 4 മടങ്ങോ 5 മടങ്ങോ ഒക്കെ ആയിരിക്കാം. ആ 5 മടങ്ങ് എന്ന് 8 മടങ്ങാകോ അന്ന് നമ്മൾ മരിച്ചിരിക്കും എന്നാണ് ഡോക്ടർ റാവു പറഞ്ഞതിന് അർത്ഥം. ഡോക്ടർ റാവു എന്നോട് ഒരു കാര്യം കൂടി ചോദിച്ചു, എനിക്ക് എത്ര കുട്ടികളുണ്ടത്? ഞാൻ പറഞ്ഞു 2 പേർ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് കുട്ടികളുണ്ടായതിൽ അതിശയമില്ല, പക്ഷേ നാളെ നിങ്ങളുടെ കുട്ടികൾക്ക് കുട്ടികളുണ്ടായാൽ അത് ചിലപ്പോൾ അതിശയമായിരിക്കും എന്നാണ്. കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ആ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാളയാറിലെ ചെക്ക് പോസ്റ്റിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഫോർമാലിൻ കലർത്തിയ 4 ടൺ ചെമ്മീനാണ് പിടികൂടിയത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് കണ്ടെയ്നറിൽ കൊണ്ടുവന്ന ചെമ്മീൻ ആലപ്പുഴയിലെ അരൂരിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. മൃതദേഹങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമാലിൻ മനുഷ്യ ശരീരത്തിൽ കടന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് 100% ഉറപ്പാണ്. കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരം അമരവിള ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനയിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 6 ടൺ മത്സ്യത്തിൽ ഫോർമാലിൻ മാരകമായ അളവിൽ അടങ്ങിയിട്ടുണ്ട് എന്നും കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞയാഴ്ചയിൽ തന്നെ വാളയാറിൽ നിന്ന് പിടിച്ചെടുത്ത 6 ടൺ മത്സ്യം ഭക്ഷ്യയോഗ്യമല്ലാത്തതിനാൽ തിരിച്ചയക്കുകയും ചെയ്തു. തിരിച്ചയച്ചപ്പോൾ അവർ വഴിക്ക് മറിച്ചു വിൽക്കാതിരിക്കാൻ കൂടെ ഇവിടുന്ന് ഉദ്യോഗസ്ഥരെയും വിടുകയുണ്ടായി. കേരളത്തിലെ നാടൻ മാർക്കറ്റുകളിലെ ചെറുകിടക്കാരിൽ വരെ മയം കലർത്തിയ മത്സ്യം എത്തുന്നു എങ്കിൽ അതിനു പിന്നിൽ സംസ്ഥാനത്തിന് പുറത്തുള്ള വൻ വ്യവസായികൾക്ക് ഒരു തത്വമുണ്ട്, മീനിനല്ല സമയത്തിനാണ് വില. മംഗലാപുരം, തൂത്തുക്കുടി, വൻതോതിൽ മത്സ്യബന്ധനം നടക്കുന്ന ഗുജറാത്ത് തുറമുഖങ്ങൾ എന്നിവിടങ്ങളിൽ മീനിന്റെ പഴക്കം മാറ്റിയെടുക്കാൻ എന്തു മാർഗവും സ്വീകരിക്കും. ദിവസവും 400 മുതൽ 500 ടൺ മത്സ്യം കേരളത്തിലെ മാർക്കറ്റിലേക്ക് കയറ്റി അയക്കുന്ന മംഗലാപുരം തുറമുഖത്ത് രാവിലെ 1 മണിക്കൂറിൽ നടക്കുന്ന ലേലം 5-6 കോടി രൂപയ്ക്ക് മുകളിലാണ്. അധികം മത്തി കിട്ടുന്ന ദിവസം തന്നെ അതെല്ലാം മാർക്കറ്റിലേക്ക് വിട്ടാൽ വില കിലോയ്ക്ക് 30 രൂപയായി കുറയും. എന്നാൽ 10 ദിവസം സൂക്ഷിച്ച ശേഷം മത്തിക്ക്
ക്ഷാമമുള്ളപ്പോൾ വിപണിയിൽ എത്തിച്ചാൽ വില 200 രൂപ വരെയാകും. സമയത്തിനാണ് വില എന്നതിനാൽ മീനിന്റെ ആയുസ് നീട്ടിയെടുക്കാൻ രാസവസ്തുക്കളല്ലാതെ മറ്റു മാർഗവുമില്ല. അത് ഫോർമലിനാകാം, അമോണിയാകാം, സോഡിയം ബെൻസോയേറ്റ് ആകാം. ഇതൊക്കെ നമുക്കും അറിയാം, എന്നാൽ അറിയാത്തത് എത്രയോ ഉണ്ട്. നമുക്കറിയാവുന്ന എത്രയോ കീടനാശിനികൾ, എത്രയോ മാരകമായ രാസപദാർത്ഥങ്ങളൊക്കെ ഉണ്ട്. മൃതദേഹങ്ങൾ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫോർമലിൻ. അങ്ങനെ പറയുമ്പോൾ തന്നെ മീൻ മാർക്കറ്റിൽ അതിൻ്റെ ഉപയോഗം വ്യക്തമാണ്. അപ്പം മൃതദേഹം എന്ന നിലയിലാണ് മീനിനെ കാണേണ്ടത്. അത് കേടുകൂടാതിരിക്കാൻ ഫോർമലിൻ ഉപയോഗിക്കുന്നുവെന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുക. ആഴ്ചകളോളം കടലിൽ തങ്ങി മീൻ പിടിക്കുന്ന ബോട്ടുകൾ ഫോർമലിൻ ചേർത്ത ഐസ് കരുതും. ഐസ് അലിഞ്ഞ് ഫോർമലിൻ വെള്ളമായി അതിൽ മീൻ കിടന്നാൽ ആഴ്ചകൾ തള്ളി നീക്കാം. ബാക്ടീരിയകളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന അമോണിയയുടെ ഉപയോഗവും വൻതോതിൽ മീൻ മാർക്കറ്റുകൾ കണ്ടുവരുന്നു. മീൻ ചത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും കുറച്ച് അമോണിയ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിൻ്റെ മറവിൽ കുറച്ച് അമോണിയ കൂടി ചേർത്താലും പരിശോധനയിൽ പിടിക്കപ്പെടത്തില്ല. അതാണ് അമോണിയയുടെ ഉപയോഗത്തിൻ്റെ ഗുട്ടൻസ്. എത്ര അഴുകിയ മീനിനെയും നല്ല പിടയ്ക്കുന്ന മീനാക്കുന്ന ഒരു പൊടിയുണ്ട്. പ്രഷർ ഫിഷ് എന്ന പേരിലാണ് ബോട്ടുകാരുടെ ഇടയിൽ ഈ പൊടി അറിയപ്പെടുന്നത്. മീൻപിടുത്ത ബോട്ടുകാർക്കും കച്ചവടക്കാർക്കും ഒക്കെ ചില ഏജൻസികൾ ഈ പൊടി കൊടുത്തിട്ടുണ്ട്. മുംബൈയിൽ നിന്നാണ് ഈ പൊടിയുടെ വരവെന്ന് മൊത്ത കച്ചവടക്കാർക്കൊക്കെ അറിയാം. താഴെത്തട്ടിൽ എത്തിച്ചിട്ട് കച്ചവടക്കാരോട് പറയും, ഈച്ചയൊന്നും വരില്ല, ഇതല്പം കലക്കി മീൻ കഴുകിയെടുത്താൽ മതിയെന്ന്. ഇവൻ കൊടും വില്ലനാണെന്ന് 2016 നവംബറിൽ നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. മംഗലാപുരം തുറമുഖത്ത് നിന്ന് ശേഖരിച്ച ഈ പൊടി കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ലാബിലും സംസ്ഥാന സിവിൽ സപ്ലൈസിന് കീഴിലുള്ള കൗൺസിൽ ഫോർ ഫുഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബിലും പരിശോധനയ്ക്ക് നൽകി. ഫലം പുറത്തു വന്നപ്പോൾ അമിതമായി ഉപയോഗിച്ചാൽ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സോഡിയം ബെൻസോയേറ്റാണ് ആ പൊടിയെന്ന് തെളിഞ്ഞു. ഇനി ഫോർമലിനെ കുറിച്ച് ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. ചത്ത ശേഷം മീനിലേക്ക് കയറുന്ന ബാക്ടീരിയകളെ ഫോർമലിൻ നശിപ്പിക്കും. 2-3 ആഴ്ച വരെ മീൻ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. അതിന് കൂടുതൽ ഫോർമലിൻ തളിക്കണം എന്ന് മാത്രം. മീനിന്റെ പുറത്തു മാത്രമല്ല മാംസത്തിലേക്കും ഫോർമലിൻ കയറിപ്പറ്റും. മത്സ്യമാംസത്തിലെ പ്രോട്ടീനുകളിലേക്കും ഇവ കലരുമെന്ന് കണ്ടെത്തിയിട്ടുള്ളതായി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെയും സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും ശാസ്ത്രജ്ഞന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ ഫോർമലിൻ മുക്കിയെടുക്കുന്ന മീനിൽ നിന്ന് കറി വെച്ചാലും ചൂടാക്കിയാലും ഒന്നും ഫോർമലിൻ ഇറങ്ങിപ്പോവില്ല. മീനിൽ ഫോർമലിൻ സാന്നിധ്യമുണ്ടെങ്കിൽ ബാക്ടീരിയ കടക്കത്തുമില്ല. അങ്ങനെ ആഴ്ചകളോളം മീൻ ഫ്രഷായി ഇരുന്നോളും. മീൻ കണ്ണുകളും പഴക്കമേശാതെ തിളങ്ങി തന്നെയിരിക്കും. ദുർഗന്ധവും ഉണ്ടാകില്ല. നമ്മൾ മീൻ വാങ്ങാനായിട്ട് പോകുമ്പോൾ പ്രധാനമായി എന്തെല്ലാം കാര്യങ്ങളാണ് സാധാരണ ശ്രദ്ധിക്കുക എന്ന് ആലോചിച്ചാൽ രസകരമായ ചില ഉത്തരങ്ങൾ കിട്ടും. നമ്മൾ രണ്ട് കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. ഉടയാതെ മീനും തിളങ്ങുന്ന കണ്ണുകളും ഉണ്ടെങ്കിൽ ഫ്രഷ് മീനാണ് എന്നാണ് നമ്മുടെ സങ്കല്പം. ഈ ഫ്രഷായി മീന് കണ്ടാൽ മീന് എത്ര രൂപ കൊടുത്തു വേണമെങ്കിലും ആളുകൾ വാങ്ങുമെന്ന് കച്ചവടക്കാർക്ക് നന്നായി അറിയാം. അതിന് അവരെന്താ ചെയ്യുന്നത് നോക്കാം. 1 കിലോ മീനിൽ 1 കിലോ ഐസ് എന്ന കണക്കിൽ ചേർക്കുക. ഐസ് അലിയുന്നതിനനുസരിച്ച് അളവ് തെറ്റാതെ വീണ്ടും വീണ്ടും ഐസ് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 ആഴ്ച വരെ കേടുകൂടാതെ മീനിനെ നിലനിർത്താം. ഇതാണ് ലോകത്തെമ്പാടും ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യം. കുറച്ചു നേരം പോലും ഈ തണുപ്പിൽ നിന്ന് അന്തരീക്ഷ ഊഷ്മാവിലേക്ക് മീൻ മാറാൻ പാടില്ല. അങ്ങനെ മാറിയാൽ ആ സമയത്ത് തന്നെ ബാക്ടീരിയയുടെ ആക്രമണം മീനിന്റെ ശരീരത്തിലേക്ക് ഉണ്ടാകും. ഇങ്ങനെ ശീതീകരിച്ച് സൂക്ഷിക്കുന്ന മീനിന് പോലും പരമാവധി 5-6 ദിവസമേ ആയുസുള്ളൂ എന്നത് ഓർക്കുക. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഫിഷറീസ് ശാസ്ത്രജ്ഞരും പറയുന്ന അളവിൽ കേരളത്തിലും മത്സ്യബന്ധന തുറമുഖങ്ങളിലും ഐസ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഉൾക്കടലിൽ പിടിക്കുന്ന മീന് കരയിലെത്തി നമ്മുടെ നാടൻ ചന്തകളിൽ എത്തുന്നത് വരെ പലപ്പോഴും തണുപ്പിൽ നിന്ന് ചൂടിലേക്കും വീണ്ടും തണുപ്പിലേക്കും മാറി മാറി മീൻ സഞ്ചാരം നടത്തും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഫ്രഷായി മീൻ നിലനിൽക്കണമെങ്കിൽ അവിടെ കുറച്ച് മായാജലം കാണിച്ചാലേ പറ്റൂ. ഉറപ്പായും കേടാകേണ്ട മീനാണ്. 100% കേടാകേണ്ട മീന് ഫ്രഷായി നമ്മുടെ മാർക്കറ്റിൽ എത്തണമെങ്കിൽ അതിശയകരമായ രീതിയിൽ ഒരു മായാജലം നടത്തണം. എന്താണ് ആ മായാജലം? അതാണ് നേരത്തെ പറഞ്ഞ ഫോർമലിനും അമോണിയയും സോഡിയം ബെൻസോയേറ്റും ഒക്കെ നൽകുന്ന മായാജലം. രാസവസ്തു അടങ്ങിയ മീൻ കഴിക്കുന്നവർ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരിക. ഫോർമലിനിൽ മുക്കി സൂക്ഷിക്കുന്ന മീനിന്റെ ഉപയോഗം പതിവാകുമ്പോൾ ക്യാൻസർ നമ്മളെ കാത്തു നിൽക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്.
ദഹനേന്ദ്രിയ വ്യവസ്ഥ, കരൽ, വൃക്ക എന്നിവയെ എല്ലാം തകരാറിലാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭപാത്രത്തിൻ്റെ ഭിത്തി ദ്രവിക്കുന്ന എൻട്രോ മെട്രോസിസ് എന്ന രോഗവും ഇതിന്റെ ഫലമായി ഉണ്ടാകും. നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തെയും ബാധിക്കും. സ്വാഭാവികമായും പഠനത്തിലെ പിന്നോക്കാവസ്ഥ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ടാകാം, പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുടെ പോലെ മീശയും താടിയൊക്കെ വരിക തുടങ്ങിയ ഒത്തിരി വൈകല്യങ്ങളും ഇതിന്റെ ഫലമായി ഉണ്ടാകും. അമിതമായി ഫോർമലിൻ ഉള്ളിലേക്ക് കടന്നാൽ വൃക്ക രോഗികളുടെ എണ്ണവും കൂടും. നമ്മൾ ശ്രദ്ധിച്ചാൽ കേരളത്തിൽ ഗർഭപാത്രം എടുത്തു കളയുന്നവർ, വൃക്കയ്ക്ക് അസുഖം ബാധിക്കുന്നവർ ഒക്കെ വൻതോതിൽ കൂടുന്നത് കാണാം. അതുമാത്രമല്ല, കേരളത്തിന്റെ ക്യാപിറ്റലിന്, തിരുവനന്തപുരത്തിന് ഇപ്പോൾ ഒരു പേരുണ്ട്. ദ ക്യാൻസർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് തിരുവനന്തപുരം അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഓരോ നിമിഷവും ഉണ്ടാകുന്ന രാജ്യത്തെ തലസ്ഥാനമായി തിരുവനന്തപുരം നഗരത്തെ ഇപ്പോൾ അറിയപ്പെട്ടിരിക്കുകയാണ്. സോഡിയം ബെൻസോയിറ്റിന്റെ അമിത ഉപയോഗം മനുഷ്യനെ മെല്ലെ മെല്ലെ ആണ് മരണത്തിലേക്ക് വീഴ്ത്തുന്നത്. ജനിതക വൈകല്യം, പാർക്കിൻസൺ, കോശങ്ങളുടെ നാശം, അർബുദം, അകാല വാർദ്ധക്യം തുടങ്ങി എല്ലാ തരത്തിലുള്ള അടിപൊളി രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. മൈറ്റോകോൺഡ്രിയ എന്ന ശരീരകോശങ്ങളുടെ പവർ ഹൗസിനെ നേരിട്ട് ബാധിക്കാനും സോഡിയം ബെൻസോയിറ്റിന്റെ പ്രവർത്തനത്തിന് കഴിയും. അതോടെ കോശങ്ങൾ മെല്ലെ മെല്ലെ നശിച്ചു തുടങ്ങി. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ അത് സമൂലം ബാധിക്കുകയും ചെയ്യും. ഭക്ഷ്യസാധനങ്ങളിലെ വൈറ്റമിൻ സിയുമായി സോഡിയം ബെൻസോയിറ്റ് ചേർന്നാൽ ബെൻസീൻ എന്ന അതിഭീകരമായ ഒരു രാസവസ്തു ഉണ്ടാകും. ഇത് കോശങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ളതാണ്. കോശങ്ങൾ നശിച്ച് പ്രതിരോധ ശേഷി ഇല്ലാതാക്കി ശരീരത്തിൽ അർബുദത്തിന് പടർന്നു വരാനുള്ള വാതിൽ മലർക്കെ തുറന്നിടുന്നു. നമ്മുടെ ചില മീൻ ഐറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മത്തി നമ്മുടെ പ്രിയപ്പെട്ട മത്സ്യവിഭവമാണ്. കൂടുതലും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ആകെ മീനിന്റെ 33% മത്തി തന്നെ. കർണാടകയിൽ നിന്നാണ് ബാക്കി 27% എത്തുന്നത്. നമുക്ക് വേറെ ഇഷ്ടമുള്ള ഒരു മീനാണ് അയല. അയലയുടെ 30% തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്, 29% ആന്ധ്രയിൽ നിന്നും, 26% കർണാടകയിൽ നിന്നും, 14% ഗോവയിൽ നിന്നും, ബാക്കി ഗുജറാത്തിൽ നിന്നും. അപ്പോൾ വളരെ കുറച്ച് കേരളത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ പിടിച്ചെടുക്കുന്നുള്ളൂ എന്നർത്ഥം. നൊത്തോലി നമുക്കേറെ ഇഷ്ടപ്പെട്ട ഒരു മീനാണ്. ആ മീൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാവൂ? 39% വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ നിന്ന് വരുന്ന മീന് ഇവിടെ എത്താൻ മിനിമം 15 ദിവസം എടുക്കുമെന്നും കൂടി ആലോചിച്ചാൽ നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്തോ ഭാഗ്യം എന്നതുകൊണ്ട് മാത്രമാണ്. ആന്ധ്രയിൽ നിന്നാണ് 30% നൊത്തോലി വരുന്നത്, മഹാരാഷ്ട്രയിൽ നിന്ന് 23%. തിരുവനന്തപുരത്തുകാരുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് ചൂര. ആ ചൂരയുടെ 29% വരുന്നത് ഗോവയിൽ നിന്നാണ്, 28% ആന്ധ്രയിൽ നിന്നും, 27% ഒഡീഷയിൽ നിന്നും, 7% മഹാരാഷ്ട്രയിൽ നിന്നുമാണ് വരുന്നത്. ഇത്രയും ദൂരത്തു നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പിടിക്കുന്ന മീന് ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായും പണം മുടക്കി ഇവിടെ എത്തിക്കുന്നതിൻ്റെ ചെലവ് തിരികെ കിട്ടാനായിട്ട് ഈ കച്ചവടക്കാർ ശ്രമിക്കുമെന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മീൻ കച്ചവടം നിർത്തിയിട്ട് 2 ഹോട്ടൽ തുടങ്ങി. ഹോട്ടൽ തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ ഹോട്ടലൊക്കെ പൂട്ടി. നഷ്ടമാണ് പോലും, മീൻ കച്ചവടമാണ് ലാഭം. മീൻ കച്ചവടത്തിൽ അന്നേ ദിവസം വിൽക്കാത്ത മീനിനെ അയാൾ അന്ന് സോഡിയം ബെൻസോയേറ്റിന്റെ പൊടിയിട്ടാണ് നിലനിർത്തുന്നത്. വാങ്ങുന്ന കച്ചവടം, അതായത് പാങ്ങോട് ചന്തയിൽ നിന്ന് എടുക്കുന്ന മീന് വിറ്റ് തീരാൻ 5 ദിവസം എടുത്താൽ 5 ദിവസവും കേടുകൂടാതെ സൂക്ഷിക്കാൻ പുള്ളിക്കറിയാം. അപ്പോൾ പിന്നെ കൂടുതൽ ഞാനൊന്നും പറയേണ്ടതില്ലല്ലോ. നമ്മളെയും കൊണ്ടേ ഈ രാസവസ്തുക്കളടങ്ങിയ മീൻ പോകൂ എന്നർത്ഥം. ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്, അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് നമ്മളാണ്. ഇത്രയും നേരം മീനും മീനിലടങ്ങിയ വിഷവസ്തുക്കളും അവയുണ്ടാക്കുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് BS ചന്ദ്രമോഹൻ. എംലൈഫിന്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.